ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഗഗനചാരി. എനിക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പാപ്പൻ സിനിമയിൽ അഭിനയിക്കാനായിട്ടുള്ള ഒരു ട്രെയിനിങ് സെഷൻ ആയിരുന്നു ഞാൻ ഗണേശ് സാറിൻ്റെ കൂടെ ഗഗനചാരി വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ഗണേഷ് മാമിന്. പക്ഷെ എനിക്ക് നിങ്ങളുടെ അടുത്ത് അഭിസംബോധന ചെയ്യുമ്പോൾ ഗണേഷ് സാർ സെറ്റിലുള്ള കളിതമാശകളും കോവിഡിൻ്റെ ഒരു വളരെ എല്ലാവരും സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു ഒരു സമയത്തായിരുന്നു ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു സ്ട്രെസ് ബസ്റ്റർ ആയിട്ടുള്ളൊരു വേദിയായിരുന്നു ഗഗനചാരിയുടെ ഷൂട്ടിംഗ് സെറ്റ് എന്ന് പറയുന്നത്. എന്തായാലും ഇപ്പോൾ അതിൻ്റെ ഫ്രൂട്ട് നമ്മൾ റീപ്പ് ചെയ്തതിൽ ഭയങ്കര സന്തോഷം. നല്ല അഭിപ്രായങ്ങൾ വരുന്നു തിയേറ്റേഴ്സിൽ നിന്ന്. സ്ക്രീൻസിൻ്റെ എണ്ണം കൂട്ടാനായിട്ട് അജിത് സാർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇൻ്റർനാഷണലിയും റിലീസ് കൊണ്ടുവരുന്നുണ്ട്. ഒരുപാട് സന്തോഷം. ചിലപ്പോൾ ചെറുതാണെന്ന് കരുതി തള്ളി നീക്കപ്പെടുന്ന ചിലതാണ് നല്ല പേരെടുത്ത് വലുതായി വരുമ്പോൾ ഉള്ളൊരു സന്തോഷം. അതിൻ്റെ ഭാഗമായിട്ട് ആവാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷം. വളരെ കുറച്ച് കഥാപാത്രങ്ങളുമായി ന്യൂ ജനറേഷൻ ഇഷ്ടപ്പെടുന്ന എന്നാൽ പഴയകാല തമാശകളൊക്കെ ഉൾപ്പെടുന്ന ഒരു ഹ്യൂമറസ് ആയിട്ടുള്ള ഒരു സയൻസ് ഫിക്ഷൻ ആണ് കണ്ടിട്ടുള്ളവർക്കറിയാം. നമ്മളൊരു 2050 അതിനപ്പുറത്തേക്കും കേരളം എങ്ങനെയാകും, നമ്മൾ പാരിസ്ഥിതിയോടും കാണിക്കുന്ന പ്രശ്നങ്ങൾ, സമൂഹത്തിൻ്റെ പലതരത്തിലുള്ള സ്വഭാവങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമ്മളിങ്ങനൊരു ലോകത്തായിരിക്കും ഒരു പക്ഷേ ജീവിക്കുന്നതെന്ന് അത് തോന്നിയിട്ടുണ്ട്. എൻ്റെ എൻ്റെ അടുത്താണ് ഈ കഥ ആദ്യം പറയുന്നത്. ഞാൻ കഥ ഞാനൊരു ദിവസം വീട്ടിലിരിക്കുമ്പോൾ ചന്തു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാർ ഒരു കഥ പറയാനുണ്ട്, ഒന്ന് കേൾക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ കഥ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കഥ കേട്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. വളരെ മനോഹരമായി പറഞ്ഞു, വളരെ കോസ്റ്റ് കുറച്ച് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും പ്രൊഡ്യൂസർമാരെ കിട്ടണം എന്ന് പറഞ്ഞു, തപ്പിക്കൊന്ന് നടക്കണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ അജിത് വിനായക ഒരു ദിവസം എൻ്റെ വീട്ടിൽ വന്നു. അപ്പോൾ ഈ കഥ ഞാൻ അജിത് വിനായക വേറെ പടം എടുക്കാൻ വേണ്ടി വന്നത്, അഭിനയിക്കാൻ വേണ്ടി വിളിച്ചു. എൻ്റെ അച്ഛനുമായിട്ട് അജിത്തിന് ഭയങ്കര അടുപ്പമുണ്ടായിരുന്നു. അപ്പോൾ അച്ഛനെ കാണാൻ വന്നപ്പോഴാണ് ഞാൻ കാണുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു, സാർ അഭിനയിക്കണം. ഞാൻ പറഞ്ഞു, ഒരു കഥയുണ്ട്, നിങ്ങൾ കോസ്റ്റ് കുറച്ചെടുത്ത് തരുന്നു, നല്ലൊരു ഡയറക്ടറാണ്. ഞാൻ സാജം പേരിൽ ചന്ദ്രനോട് അഭിനയിച്ചു. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ്. വളരെ നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മുടെ മനസ്സിലിരുമ്പോൾ നമ്മുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി നമ്മളെ യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു നല്ല സംവിധായകനായിട്ടാണ് ചെറുപ്പക്കാരൻ എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഒരുപാട് പണങ്ങളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീക്ക്നെസ്, നമുക്ക് എല്ലാ മനുഷ്യനും ഒരു നല്ല വശമുണ്ട്, നമ്മുടെ വീക്കായ വശം, അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ ക്യാരക്ടറിനനുസരിച്ച് നമ്മളെ മോൾഡ് ചെയ്യാൻ ചന്ദ്രന് നന്നായി കഴിയും. അത് സാജൻ ബേക്കറിയിലെ അമ്മാച്ചനായിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, അജുവിൻ്റെയും ജയയുടെ അമ്മാച്ചനായിട്ട്. അത് അത് ആ ഒരു ക്യാരക്ടറിൽ എനിക്ക് വളരെ കംഫർട്ടബിളാണ്. നമുക്കൊരു ടെൻഷനോ കാര്യങ്ങളൊന്നുമില്ല. ചന്ദുവിന് ഒരു ടെൻഷൻ ഇല്ല, ഇങ്ങനെ കൂടാതിരിക്കുന്നുണ്ട്. ചിരിക്കുന്ന കണ്ടാ ടെൻഷനിലാണോ ഇരിക്കുന്നതെന്ന് അറിയാം. അങ്ങനെ അജിത്തിനോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു സിനിമയുണ്ട്, ഒരു കഥയുണ്ട്, നിങ്ങളൊന്ന് കേട്ട് നോക്കുന്നത്. അവൻ പറഞ്ഞു, അയ്യോ അത് അയച്ചിട്ട് നാളെ തന്നെ കേൾക്കാമോ. അങ്ങനെ ഞാൻ ചന്ദുവിനെ വിളിച്ചു. ചന്ദുവും വന്ന് ശിവസായി കൂടി ഇവർ രണ്ടും കൂടി കഥ പറയാനായിട്ട് അജിത്തിനോട് പോയി. തിരിച്ചു വരുമ്പോൾ ഇവർ വന്ന് എൻ്റെ അടുത്ത് നിൽക്കുക. ഞാൻ ഇരിക്കുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒന്ന് കാണണം അത്യാവശ്യം. ചന്ദു വെളി വന്നിട്ട് വിളിച്ചു, വേറെ ഓഫീസിൽ ഇരിക്കരുത്. അകത്ത് വന്നിട്ട് പറഞ്ഞു, സാർ അഡ്വാൻസ്. അങ്ങനെ അജിത്ത് കഥ കേട്ട ഉടനെ 22 അഡ്വാൻസ് കൊടുത്തു. അജിത്ത് ഇഷ്ടപ്പെട്ടു. അയക്ക് അത് കഴിഞ്ഞിട്ടാണ് ഈ പടം തുടങ്ങാൻ നമ്മൾ വന്നു. അപ്പോൾ കോവിഡ് വന്നു. പക്ഷെ കോവിഡിൻ്റെ അവസാനം നേരെ ഷൂട്ട് ചെയ്തു. അതിന് ശേഷമാണ് ഞാൻ ഈ പടത്തിൽ വന്നത്. നേരില്ല അഭിനയിച്ചതിന് ശേഷം നേരല്ല, പിന്നെ നമ്മുടെ ജിത്തുവിൻ്റെ തന്നെ അല്ലല്ല ദൃശ്യം 2, അത് കഴിഞ്ഞപ്പോൾ ഈ പടം വന്നു. ഇത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കോവിഡ് അടിച്ചു. ഇവർക്ക് കിട്ടുമെന്ന് വിചാരിച്ചു, പക്ഷെ കിട്ടിയില്ല. വേറെ ആരോട് കൊടുത്ത ഞാനല്ല, ഞാനോട് പൊയ്ക്കളാണ്. പിന്നീട് പിന്നീട് അത് കഴിഞ്ഞ് ഇലക്ഷൻ വന്നു. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഷൂട്ട് ചെയ്തു. ഗ്യാപ്പിന് ശേഷം വീണ്ടും ഷൂട്ട് ചെയ്തു. പക്ഷെ ഒരു കുറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് വളരെ രസകരമായി. കാരണം നമുക്ക് ഈ കാരവനിൽ പോയി ഇരിക്കാൻ തോന്നില്ലേ. ഗോകുലിലൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ തമാശയായി പറഞ്ഞ് കളിപ്പിച്ച് അന്നാർക്കെല്ലാം കണ്ടിട്ട് മനസ്സിലായില്ല കേട്ടോ. ഞാൻ ആ ഏലിയനായിട്ടേ കണ്ടിട്ടുള്ളൂ. ഇപ്പഴാണ് നോർമലായിട്ട് കാണുന്നത്. ഗഗനചാരി പറഞ്ഞപോലെ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ സിനിമയ്ക്കകത്ത് കാണുന്ന കളിയും തമാശയൊക്കെ ആ ഒരു ഷൂട്ട് ചെയ്യുന്ന സമയത്തും കുറെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ലോക്ക്ഡൌൺ ഒക്കെ കഴിഞ്ഞ് നമുക്ക് തീരെ വർക്കൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഭയങ്കര ആശ്വാസമായിരുന്നു ഗഗനചാരി. ചന്തുവായിട്ടാണെങ്കിലും സുജിത്തും സായൊക്കെ ആയിട്ടാണ് നമ്മൾ ഭയങ്കര ഒരു റാപ്പോ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഗണേശ് സാറായിട്ടും ആണെങ്കിലും
എനിക്ക് പറഞ്ഞിട്ട് ഭയങ്കര എനിക്ക് കുറേ കഥയൊക്കെ പറയും എപ്പോഴെപ്പോഴും. അപ്പം ഇങ്ങനെ പഴയ കഥകളൊക്കെ പറഞ്ഞ് നമ്മളെപ്പോഴും ഇങ്ങനെ രസിപ്പിക്കുന്ന ഒരാളായിരുന്നു. പിന്നെന്താ പറയുക, ഇത്രയും നല്ല ഒരു റെസ്പോൺസ് കിട്ടാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇത്രയൊന്നും ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. എന്താ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും ഇതിൻ്റെ ഒരു സ്വഭാവം എന്താണെന്ന് എനിക്ക് തീരെ മനസ്സിലായിട്ടുണ്ടായില്ല. പിന്നെ ആദ്യം ഇതിൻ്റെ ഒരു ഫൈനൽ പ്രൊഡക്റ്റ് കാണുമ്പോഴാണ് അയ്യോ ഇത് ഭയങ്കര രസമുള്ളൊരു പടമാണല്ലോ മനസ്സിലായത്. എനിക്ക് ഹാറ്റ്സ് ഓഫ് ടു അരുൺ ചന്ദും കാര്യം പുള്ളിയുടെ ഡെഡിക്കേഷനും ഹാർഡ് വർക്കും ഇത്രയും നാളത്തെ ഒരു കാത്തിരിപ്പുമാണ് ഗഗനചാരി എന്ന് എനിക്ക് തോന്നുന്നത്. താങ്ക് യു. ഈ സ്ക്രിപ്റ്റ് ആദ്യം കേൾക്കുമ്പോ നമ്മള് ഒരുപാട് നാളൊരു വിഷയം കണ്ടിട്ടുള്ള ഒരു പെർഫോമർ ഗണേഷ് കുമാറുണ്ട്. അതായത് ഈ പറഞ്ഞ ഹ്യൂമറും ഇമോഷൻസും എല്ലാം കൊണ്ട് ഭയങ്കര നമ്മളെ രസിപ്പിക്കുന്ന ഒരാള്. ആ പെർഫോമർ ആസ്പെക്ട് എപ്പോഴെങ്കിലും ഈ സിനിമ കേട്ടപ്പോ തോന്നിയിട്ടുണ്ട്. സ്ക്രിപ്റ്റ് കേട്ടപ്പോ സിനിമയുടെ കഥ കേട്ടപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. അതിനോട് സാറ് ഈ വേഷമാണ് ചെയ്യുന്നത്, വിക്ടറിനെ പറ്റി പറഞ്ഞപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹം തോന്നി, പക്ഷെ ആരോട് പറയാം. അപ്പൊ അങ്ങനെയാണ് ഈ അജിത് വിനായക വരുന്നത്. അദ്ദേഹത്തോട് നമ്മൾ പറയും. അതിനുശേഷം എൻ്റെ ഈ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് ഇവർ രണ്ടും കൂടിയാണ്, ചന്തുവും എൻ്റെ സഹോദരിയുടെ മോനാണ് ശിവസായി. അവനെ മാമൻ പോയ വഴിക്ക് സിനിമയെ പോകണമെന്ന് ആഗ്രഹിച്ചാണ്. പക്ഷെ ഞാനൊക്കെ സിനിമ വന്ന കാലത്ത് എൻ്റെ അച്ഛൻ അടിയൊരുവായിരുന്നു, പഠിത്തം പറയും. അമ്മയച്ചു അമ്മയ്ക്കിഷ്ടമായിരുന്നു. ശിവനൊക്കെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ പിള്ളേരെ പറയും. ഇപ്പോഴത്തെ ജനറേഷൻ മാറി എന്നുള്ളതാണ്, അവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഞാനൊക്കെ സിനിമയിൽ കളിക്കുമ്പോൾ കളിയാക്കുമല്ലോ, സിനിമയിൽ പോയി എന്ന് പറയും. അങ്ങനെ നമ്മൾ യുദ്ധത്തിന് പോയി മരിച്ചതുപോലെയായിരുന്നു ആളുകൾ. പക്ഷേ ഇപ്പം കാലം മാറി, നല്ല കുട്ടികൾ വരുന്ന അവർക്ക് നല്ല ഐഡിയ. ഒരു ഒരു ഡോക്ടർ തന്നെ ഒരു സീനിൽ അഭിനയിച്ചു, പക്ഷെ നമ്മുടെ മനസ്സിൽ തട്ടും. ആ വരുന്ന കുറച്ച് കഥാപാത്രങ്ങളെ ഉള്ളൂ, ഒരു റോളുണ്ട് എല്ലാവരും. അതാണ് ആ സ്ക്രിപ്റ്റിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ സ്ക്രിപ്റ്റിനെ പറ്റി ഒരു വലിയ തമാശയുണ്ട്. ഇത് അവസാന സെക്കൻഡ് ഷെഡ്യൂൾ വന്നു, കൊറോണ എല്ലാം കഴിഞ്ഞ് ഷൂട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ ഇവർ ഈ ഞാനും നോക്കിയിരിക്കുമ്പോൾ ഞാനും അജുവും കൂടെ, ഈ അജുവും ഞാനോട് നോക്കിയിരിക്കുമ്പോൾ ഈ ഇവർ രണ്ടുകൂടെ മരത്തിൻ്റെ മുട്ടിലോട്ട് ഈ ചന്തു ഈ ശിവസായി കൂടെ ഇവരങ്ങോട്ട് പോകുമ്പോൾ ഞാൻ പറയുന്നില്ല അവന്മാർ കഥ ഉണ്ടാക്കാൻ പോകാന്ന് പറയും. കുറച്ച് കഴിയുമ്പം ഇവനൊരു പ്രിന്റർ എടുത്ത് പുറത്ത് വയ്ക്കും ശിവസായി. ഉടനെ ചന്തു അത് ദൂരേക്ക് അറിയാത്തവരെ നിൽക്കും. പിന്നെ അതിനൊരു കമ്പ്യൂട്ടറിൽ കഴിച്ച് ഒരു സീൻ ഇറങ്ങിയവരാണ്. ഈ പ്രിന്റ് ചെയ്ത് വരുന്ന ചൂട് സ്ക്രിപ്റ്റാണ് കൊണ്ടത്. സാറേ ഞാൻ പറഞ്ഞു, ഇനി നിങ്ങളെ ഈ കാറും അത് വെച്ചേക്കുന്ന കാറും പ്രിന്ററും ലാപ്ടോപ്പും എടുത്ത് തോട്ടിക്കളയും. അങ്ങനെയാണ് നിർത്തിയത്. ഇവർ ഓരോ ദിവസം രാത്രി ഇരുന്നവർക്ക് ഓരോ ഐഡിയ തോന്നും. പിറ്റേ ദിവസം രാവിലെ ഷൂട്ട് ചെയ്യും. ഇങ്ങനെ ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്ത് പോകുകയാണ്. കഥ ഇങ്ങനെ വിശാലമായി പോയത്. പിന്നെ ഗോകുലിനെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യം വന്നവൻ ഭയങ്കര ബഹുമാനം കേട്ടോ എൻ്റെ അടുത്ത്. എപ്പോഴും ബഹുമാനം ഉണ്ടാവും ഭയങ്കര സ്നേഹം. അത് കഴിഞ്ഞ് ബഹുമാനത്തല്ല സ്നേഹം. ഞാൻ അവനെ സ്ഥിരമായിട്ട് ഞാനും അജുവും കൂടെ രണ്ടു വർഷം നിന്ന് ശരിക്കണേ അനാർക്കലി പറഞ്ഞു. ഞങ്ങളിങ്ങനെ പറഞ്ഞ് കളിയാ. പക്ഷെ അനാർക്കലി ആയിട്ടുള്ള സീനൊക്കെ എടുക്കുമ്പോൾ എന്നെ ഒഴിവാക്കി കേട്ടോ. അത് പിന്നെ നമ്മളെ മോനല്ലേ, അവനെ അങ്ങനെ പറയാൻ പറ്റും. അവൻ എൻ്റെ അടുത്ത് കുറച്ച് നേരം ഞാൻ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ പറഞ്ഞു, ഗണേശ് മാമൻ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഇത്ര ഫ്രീ ആയിട്ട് അഭിനയിക്കാൻ പറ്റുന്നത്. കാരണം ഞാൻ എന്നെ കാണുന്ന ഇവിടെ ആദ്യം അഭിനയിക്കാൻ വരുമ്പോൾ അവൻ്റെ അച്ഛൻ ഉണ്ട് അഭിനയിക്കാൻ നല്ല പേടിയായിരുന്നു. അവന് മറ്റേ പെരട്ടുകൂടി ചെയ്യുന്നു. പക്ഷേ നമുക്ക് നോക്കിയപ്പോൾ അവന് നല്ല ഹ്യൂമർ ചെയ്യാനുള്ള കഴിവുണ്ട്. അവർ ഞാൻ പറഞ്ഞു മുമ്പ് എന്നോട് ചോദിച്ച ചോദ്യമുണ്ട്, ഈ നല്ലൊരു പെർഫോമിങ് ക്യാരക്ടർ ആര് തന്നു? മണിച്ചത്തെ താഴെ കിട്ടി. എനിക്ക് നന്നല്ലേ അഭിനയിക്കാൻ പറ്റും. നേരിൽ കിട്ടി, നന്നായി അഭിനയിക്കാൻ പറ്റി. ദൃശ്യത്തിൽ കിട്ടി, നന്നായിട്ട് അഭിനയിക്കാൻ പറ്റി. അപ്പം നമുക്കൊരു അവസരം തരാത്തതുകൊണ്ടാണ് നമ്മൾ ഒരു ഒരാളുകളുടെ മനസ്സൊരു പ്രീ ഫിക്സ്ഡ് ആയിട്ടുള്ള ചില സിനിമയിലുള്ളതാണ്. മറ്റു സാധാരണക്കാർക്കല്ല, അവർക്കൊരു ഇന്നതുപോലെയൊക്കെ ആണ്, ഇന്ന ആളൊക്കെ മതി എന്നൊരു ധാരണ. ചന്തു എന്നെ കണ്ടപ്പോൾ ഇഷ്ടം തോന്നി. കാരണം എൻ്റെ ഇരകൾ മുട്ട് ചന്തു ഇങ്ങനെ പറയും, ഇരകളിങ്ങനെ പ്രകാശം കണ്ടിട്ട് ഇരകൾ എന്ന സിനിമയെ കുറിച്ച് ജോർസാറിനെ പറ്റിയിട്ടൊക്കെ ഭയങ്കര ആരാധന. എന്നോട് ചന്തു പറയാറ് ജോർസാറിനെ ഒന്ന് കൊണ്ടുപോയി കാണിച്ചു തരുന്നു. സാറേ എറണാകുളത്ത് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഞാനോട് ജോർസാറിനെ കാണാൻ പോകുമ്പോൾ എന്നെ കൊണ്ട് പോകുന്നു. അത്ര ആരാധന ഉണ്ടായിരുന്നു കെ ജി ജോർജിന്. ജോർസാറിനെ കാണാൻ അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ്റെ ആദ്യം ഒരു മനസ്സിൽ അത് ഒരുപാട് നല്ല സിനിമകളെ കുറിച്ചുള്ള ചർച്ചയൊക്കെ ഉണ്ട്. മാത്രമല്ല സ്വന്തം ക്ഷമയോടെ നിന്ന് ചെയ്യും, അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അത് നല്ലൊരു അവസരം കഥ പറയുമ്പോൾ തന്നെ നല്ലൊരു അവസരം എനിക്ക് കിട്ടിയെന്നാണ്. വേറൊരു സസ്പെൻസ് കൂടി അത് ഇപ്പം പറയണോ പിന്നെ പറയണം? കുറച്ച് കഴിഞ്ഞ് പറയാം, എൻഡിൽ പറയാം. ഗോകുലോട് ഇപ്പൊ ഈ സിനിമ ഇവിടെ റിലീസിന് ശേഷം ഒരു ഏലിയനെ വല്ലാതെ കണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഉപകാരവും ഇല്ലാത്തൊരു സിനി ഫൈൻ അത് ഞാനാണ് അലനീസ് മീ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഹാഷ്ടാഗുകളൊക്കെ ട്വിറ്ററിൽ ട്രെൻഡ് ആവുന്നുണ്ട്. അലനോട് വല്ലാത്തൊരു ഇഷ്ടമുണ്ട് ആളുകൾക്ക്.
ഇപ്പൊ ചില ആക്ടേഴ്സിന് ചില സിനിമകൾ കഴിയുമ്പോ തന്നെ വരുന്നൊരു ഇഷ്ടമുണ്ടല്ലോ. ഇപ്പൊ എന്നോട് ഡയറക്ടർ തന്നെ സംസാരിക്കുമ്പോൾ പറഞ്ഞത് ഈ നമ്മുടെ കുഞ്ഞിരാമായണത്തിലൊക്കെ ജ്ഞാൻ ശ്രീനിവാസന് ലഭിച്ചൊരു ഇഷ്ടമുണ്ട്, അല്ലെങ്കിൽ ആനവാൽമോചനത്തില് അച്ഛന് കിട്ടിയൊരു ഇഷ്ടമുണ്ട്, ഒരു ജനപ്രീതിയുണ്ട്. അപ്പൊ ആ വിധത്തിലൊരു ഇഷ്ടവും അതൊക്കെ പ്രാപ്താക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഉള്ളിലെ കുറേ കൂടി ഫ്രീ ആയിട്ടുള്ള ആ ഒരു ഹ്യൂമർ ചെയ്യുന്ന ആക്ടറിനെ കൂടി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി, ആ വിധത്തിലൊരു റിസപ്ഷൻ ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന പോലെയാണോ ഈ രണ്ടു ദിവസം മനസ്സിലാക്കുന്നത്? തീർച്ചയായിട്ടും എനിക്കിത് ചെയ്യുന്നതിന് മുമ്പ് എനിക്കിങ്ങനെ ചെയ്യാൻ സാധിക്കുമെന്ന് പോലും എനിക്കറിയില്ലല്ലോ. അപ്പൊ അവസരം തരുമ്പോഴാണല്ലോ നമ്മൾ നമ്മളെ എക്സ്പ്ലോർ ചെയ്യുക. അല്ലാതെ ഞാനിപ്പോൾ ഒരു വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ആക്ടറോ അല്ലെങ്കിൽ ഹൺഡ്രഡ്സ് ഓഫ് മൂവീസിൽ അഭിനയിക്കാനായിട്ട് ആ ഒരു ഭാഗ്യം ലഭിച്ച ഒരു ആക്ടറോ അല്ല. അപ്പോൾ നമ്മൾ ഓരോ സിനിമ ചെയ്തു വരും, ഇനി ലഭിച്ച സന്തോഷം. നമുക്ക് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു എത്ര വർക്ക് ചെയ്തിട്ടുണ്ടോ അതിനകത്തു നിന്നാണ് ഓരോ സ്റ്റേജിൽ നമ്മൾ പഠിച്ച് പഠിച്ച് ബെറ്ററായി വരിക. പിന്നെ നമ്മൾ കൂടെ കോ ആക്ടേഴ്സായിട്ട് വരുന്ന സ്റ്റാർസും അവർ നമുക്ക് തരുന്ന ഒരു കോൺഫിഡൻസ്, അതിൽ നിന്നാണ് നമുക്ക് കൂടുതൽ നമ്മളെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് തോന്നുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ കുറച്ച് ഇൻഹിബിഷൻസ് ഒക്കെ ഉള്ള ആളാണ്, അപ്പോൾ എനിക്ക് കുറച്ച് ചമ്മലൊക്കെ വന്നാൽ ചിലപ്പോൾ എനിക്ക് ലക്ഷ്മണനും അജുവേട്ടനും അനാർക്കലിയും അരുൺചേട്ടനും ശിവസായും എല്ലാവരും ഭയങ്കര എന്നെ, കാരണം കുറച്ച് നമുക്ക് ചമ്മൽ വരുന്നൊരു സാധനമാണ് ഞാൻ അതിൽ ചെയ്തിട്ടുള്ളത്. കുറച്ചൊരു ജാള്യത തോന്നുന്നൊരു ഒരു ക്യാരക്ടർ പോലെ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ ഇത് ക്രിഞ്ചാണോ എന്നൊക്കെ ഇങ്ങനെ തോന്നുന്ന പോലത്തെ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അതിൻ്റെ ആ മീറ്റർ പിടിക്കാനായിട്ട് നമുക്ക് ആ കോൺഫിഡൻസ് തരുന്ന എൻറ്റയർ ക്രൂ ആൻഡ് കാസ്റ്റ്, നമ്മുടെ കോ ആക്ടേഴ്സ്, അവർ ആ ഒരു സപ്പോർട്ട് കിട്ടുന്നതുകൊണ്ടാണ് നമുക്കും ഓക്കെ ഇത് ഓക്കെ ആണ് വർക്കാവുന്നുണ്ട്. അവരുടെ റെസ്പോൺസ് നമുക്ക് അവിടെ ലൈവായിട്ട് കിട്ടുമ്പോൾ, എന്നിട്ട് എനിക്ക് പിന്നെയും കുറച്ചുകൂടെ സംശയമാണ്, ഞാൻ വീണ്ടും ചോദിക്കും ശരിക്കും നിങ്ങൾ ചിരിച്ച് ഉള്ളതാണോ അത് എന്നെ ഒന്ന് സമാധാനപ്പെടുത്താനായിട്ട് നിങ്ങൾ ചിരിച്ച് തന്നതാണോ എന്ന് ഞാൻ ചോദിക്കും. അപ്പോൾ അല്ലാതെ എനിക്ക് ക്ലാരിഫിക്കേഷൻ തരും അരുൺ ചേട്ടനായാലും ഞങ്ങൾ നേരത്തെ നിയന്ത്രിക്കുകയും ചെയ്യും. അങ്ങനെ എനിക്ക് ആ ചെയ്തു വെച്ച ആ ക്യാരക്ടറിന് ഇത്രയും നല്ല സ്വീകാര്യത ലഭിക്കുന്നതും സിനിമ അതുപോലെ തന്നെ സക്സസ് ആവുന്നതും അതാണ് മെയിനായിട്ട്. അതിൽ കൂടുതൽ ഞാൻ അധികം ശ്രദ്ധിക്കാറില്ല. ഗണേശേട്ടാ ഇപ്പോൾ ഇവിടെ നേരെ ഈ സിനിമയുടെ അകത്ത് ക്ലൈമാക്സിനോട് അടുപ്പിച്ച് ഒരു പെട്രോൾ വാഹനത്തിൽ ഗണേഷ് കുമാർ കയറി പോവുകയാണ്. അതിന് വല്ലാത്ത ഒരു റെലവൻസ് ഉണ്ട് ഈ കാലഘട്ടത്തിൽ. കാരണം ഗതാഗത വകുപ്പ് കയ്യാളുന്ന ഒരാള് ഇലക്ട്രോണിക് വാഹനങ്ങളുള്ള ഒരു സമയത്ത് പെട്രോൾ വാങ്ങി എടുത്തൊരു ഹീറോയിക് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ്. അതിന് വല്ലാത്തൊരു പ്രസക്തി കൊണ്ട് അതൊരു സിനിമാറ്റിക്കലിയും അതൊരു മൊമെന്റ് ആണ്. അപ്പൊ ആ ആ സീനിലെ ഒരു മേക്കിംഗ് അല്ലെങ്കിൽ അതിന്റെ ഇപ്പോഴത്തെ പ്രസക്തി അതിനെ പറ്റിയൊക്കെ ഒന്ന് പറയാം. ഒരു ഇന്ന് അടുത്തൊരു തലമുറയ്ക്ക് അറിയാത്തൊരു സാധനമാണ് ഈ വിക്ടർ സൂക്ഷിച്ചിരിക്കുന്നത്, ഈ പെട്രോൾ വണ്ടി എന്ന് പറയുന്നത്. അതിങ്ങനെ ഒതുക്കി വെച്ചിരിക്കുകയാണ്, ആരും കാണാതെ മൂടിയിട്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവർ കാര്യം വിളിച്ചവരെ കൊണ്ട് പോവുകയാണ്, പോയിട്ട് ഇവരെ ഏലിയനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ പോകുമ്പോൾ പെട്ടെന്ന് ആ സീറ്റ് ഇങ്ങനെ മാറ്റുമ്പോഴാണ് ഈ പെട്രോൾ കാർ, ഇവരാരും പെട്രോൾ വണ്ടി കണ്ടിട്ടില്ല. ആ ഒരു ജനറേഷനെ പഴയ ഒരു സാധനം നമ്മൾ നൊസ്റ്റാൾജിക് ആയിട്ട് സൂക്ഷിക്കുന്ന ചില സാധനമുണ്ട്. നമ്മുടെ പഴയ ടേപ്പ് റെക്കോർഡ്, പഴയ റെക്കോർഡ് പേരൊക്കെ സൂക്ഷിക്കുന്ന ആൾക്കാർ റെക്കോർഡ് അല്ലെ, അതുപോലെ ആ ഡിസ്കൊക്കെ സൂക്ഷിക്കുന്ന പോലെ അതിൻ്റെ ഈ ഗ്രാമഫോൺ സൂക്ഷിച്ച് വയ്ക്കുക, അങ്ങനെയൊക്കെ ഉള്ളൊരു സാധനമായിട്ട് വളരെ വാല്യൂബിളായിട്ട് ആരും കാണാതെ സൂക്ഷിച്ച് വെച്ചിരിക്കുക. പെട്രോൾ വണ്ടി വിലയിൽ കണ്ടാൽ കുഴപ്പം, പിന്നെ ഈ ബാറ്ററി വണ്ടി പോയാലും എവിടെ പോയാലും അറിയുമെന്ന് വിക്ടർ പറയുന്ന ഒരു സ്ഥലത്ത്, അതാണ് അതിൻ്റെ ഒരു രസമായിട്ട് തോന്നിയത്. അതിനകത്ത് വേറെയും കാര്യങ്ങൾ അതൊരു പിന്നീട് വന്ന സീനാണ് കേട്ടോ. കഥ പറയുമ്പോഴാണ് എനിക്ക് തോന്നുന്നു പ്ലീസ് ചെയ്യുന്നവരും എല്ലാവരും ഇന്ന് തള്ളുന്നതാണ്. ഇത് ഭയങ്കരമായിരിക്കും, ഗംഭീരമായി, പക്ഷേ ഇത് കൊള്ളാം എന്ന് ധാരാളം റിവ്യൂ വരികയും കണ്ടിറങ്ങുന്നവർ വളരെ സന്തോഷത്തോടെ അതിനെ നന്നായിരിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്ന സമയത്ത് നടക്കുന്ന ആദ്യത്തെ ഒരു ഇന്റർവ്യൂ ആയിരിക്കും ഒരു പക്ഷേ. സത്യമല്ല, അങ്ങനെ ഒരു പ്രശ്ന മീറ്റ് നടക്കുന്ന പ്രതികരണം നല്ലതല്ല. ഞാൻ ചില സിനിമയൊക്കെ തോന്നി തള്ളു കണ്ടിട്ട് കാണാൻ പോയിട്ടുണ്ട്, വളരെ ദുഃഖിതനായിട്ടുണ്ട് അവസാനം. ഞാൻ ചില സിനിമ കാണാൻ തോന്നി തള്ളു കേൾക്കുമ്പോൾ എനിക്ക് തോന്നി ദൈവമേ ഞാനും ഒരു നടനായിരുന്നല്ലോ, എന്നെയും ഇതിനകത്തൊന്നും വിളിച്ചിരുന്നത് എന്ത് നന്നായിരുന്നു. പക്ഷെ പിന്നെ സിനിമ കണ്ടിട്ട് എനിക്ക് തോന്നി വിളിക്കാത്ത നന്നായി എന്ന് എനിക്ക് തോന്നാറുണ്ട്, തുറന്നു പറയാം. അതിൻ്റെ ഒരു നമ്മുടെ ഒരു ഡിഫറൻസ് സിനിമ, നമ്മൾ അന്ന് വരെ അറിയാത്ത ഈ സിനിമയിലെ ഒരു കാര്യമുണ്ട്, നമ്മൾ അന്ന് പറയാ ലോകം അന്ന് വരെ അറിയാത്തൊരു സാധനമുണ്ട്, ലോക്ക്ഡൗൺ ചെയ്തകത്തിരിക്കുക. അതിനെ ബേസ് ചെയ്ത ഒരു മലയാള സിനിമയും അല്ലെ, ലോക്ക്ഡൗൺ ചെയ്തകത്തിരിക്കുക എന്നുള്ളത് ആ ലോക്ക്ഡൗണിൻ്റെ മറ്റൊരു മുഖമാണ്. കൊറോണ വന്ന് ലോക്ക്ഡൗൺ ചെയ്തതുപോലെ മറ്റൊരു കാര്യത്താൽ ലോക്ക്ഡൗൺ ചെയ്യുന്നത് മനുഷ്യൻ്റെ ഒരവസ്ഥ തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ ഒരു രണ്ട് വർഷത്തോളം നമ്മൾ ലോക്ക്ഡൗൺ ചെയ്തിരുന്ന ഒന്നൊന്നര വർഷത്തെ അനുഭവമാണ് ഈ കഥയിൽ വരുന്നത് ശരിക്കും അല്ലേ. ലോക്ക്ഡൗൺ കഴിഞ്ഞാണ് എൻ്റെ കഥ പറയുന്നത്, കഥ കുറച്ചുണ്ടേ പറയുന്നത്.
ഈ കഥ പറഞ്ഞതിന് ശേഷമാണ് ലോക്ക്ഡൗൺ വരുന്നത് അല്ലേ. നമ്മൾ എന്റെ ഓഫീസിൽ വന്ന് ഞാൻ ഇങ്ങനെ മെസ്സേജ് അപ്പുറപ്പുറം വയ്ക്കും, ഒരു കലാകാരൻ കാലത്തിന് മുമ്പേ പോകുന്നുള്ളതാണ്. ഈ കഥ പറയുമ്പോൾ ലോക്ക്ഡൗൺ ഉണ്ടല്ല, ഒരു പ്രശ്നം കൊണ്ട് ലോകത്ത് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ, പക്ഷെ അത് കഴിഞ്ഞാണ് കോവിഡ് വരുന്നതും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയുണ്ടായത്. ശരിക്കും ആ കഥ കേട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പ്രൊഡ്യൂസറെ കിട്ടി. അത് നല്ലൊരു കാര്യമാണ്. അജിത്ത് അതിനൊക്കെ വളരെ താല്പര്യത്തോടെ നിൽക്കുകയും നല്ലൊരു പ്രൊഡ്യൂസർ എന്നുള്ള പ്രവർത്തിക്കുകയും ചെയ്തിരിക്കുന്നു. ഞാൻ ശിവനെ കഥ എഴുതിയാണെന്ന് പറയും. കണ്ടതിന് ശേഷം സുരേഷേട്ടൻ പറഞ്ഞു ഗണേഷ് പൊളിച്ചു എന്നൊരു ഇത് വന്നിട്ടുണ്ട്. അപ്പം സുരേഷേട്ടൻ ഗണേഷനെ വിളിക്കുകയോ അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യോ ഈ പടം കണ്ടതിന് ശേഷം എന്തെങ്കിലും? സുരേഷ് വീട്ടിൽ വെച്ചാൽ പടം കണ്ടത്, പടം കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു നീ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. നീ നന്നായി ഞാനത് പറഞ്ഞു അവരുടെ അടുത്ത് പറഞ്ഞു. അപ്പം സായിയും ഗോകുലൊക്കെ ഉണ്ടായിരുന്നു. എന്നോട് ഫോൺ വിളിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു നീ ആ പടത്തെ നന്നായിട്ടുണ്ട്. അതൊരു സന്തോഷമുള്ള കാര്യമായിരുന്നു. കാരണം ഞാനത് അങ്ങനെ പടം ചെയ്തിട്ട് ഒരു നല്ലൊരു അപ്രീസിയേഷൻ വരുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ഏതൊരു കലാകാരനെ ഏറ്റവും താല്പര്യമുള്ള കാര്യമാണ്. നമ്മൾ ഇതിൽ നമ്മൾ വിട്ടുപോകാതെ ഞങ്ങളുടെ ഈ ഷൂട്ടിങ്ങിനിടയിൽ ഏറ്റവും വലിയൊരു വൈബ് ഉണ്ടാക്കിയത് അജുവാണ്. അജുവിടെ ഇല്ലാത്തതിൻ്റെ വിഷമം ഇല്ല. അജുവാണ് ഇതിൻ്റെ ഇടയിൽ നിറഞ്ഞ് ആ ചെറിയ മുറിക്കകത്ത് നിറഞ്ഞു തന്നൊരു ഈ വീടിൻ്റെ ഐശ്വര്യം അജു എന്ന് നമ്മൾ പറയണേ. അത്തരത്തിൽ ഈ വീടിൻ്റെ ഐശ്വര്യമായിട്ട് നിൽക്കുകയും ഓരോ ഓരോ ഞാനും ആ ബെഡിൽ കിടക്കുമ്പോൾ വരുന്ന സീനൊക്കെ ഉണ്ട്. അജു വന്ന് ബഹുമാനം കാണിക്കുന്നുണ്ട് എൻ്റെ അടുത്ത്. പിന്നെ കളരിപ്പായിട്ട് വളരെ രസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഷൂട്ടിംഗ് കിടക്കുമ്പോൾ പറഞ്ഞ ശരിയാണ് കുറേ സീനും കയ്യിലുണ്ടായിരുന്നു. ഒരു സീനുണ്ടായിരുന്നു എനിക്ക് വേറെ മറന്നു പോകാൻ പറ്റാത്ത രണ്ടു പേര്, ഒന്ന് മല്ലിക സുമാർ, മല്ലിക ചേച്ചിയാണ്. മല്ലിക ചേച്ചിയുടെ ഒരു ശബ്ദം ഞങ്ങൾ ലളിത ചേച്ചിയാണ് കൊണ്ട് നോക്കാൻ പോയത്. പക്ഷേ ലളിത ചേച്ചി അപ്പോഴത്തേക്കും സുഖമില്ലാതെ, പക്ഷേ മല്ലിക ചേച്ചിയുടെ പ്രസൻസ് ഭയങ്കര. ഈ ഒരു സീനുണ്ടായിരുന്നു അതിൽ പറയുന്നത് ഈ അനാർക്കലിയുമായിട്ട് ഈ ഏലിയനുമായിട്ട് ഒരു സ്നേഹത്തിലെത്തി ഞാൻ. അപ്പൊ ഇവര് പിന്നെ ഡോക്ടർ അനീന വരും ഒരു സീനിൽ വരുന്നുള്ളൂ. അത് ഈ ക്ലബിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നിരിക്കുക. പെട്ടെന്ന് അവരെ വശീകരിച്ചെടുത്തിട്ട് യവമാരെ കണ്ടൊരു വിളിയില്ല, കടവിന്റെ വിളിയിലോ. അപ്പൊ ഇയാളങ്ങ് ആഹാരം കഴിഞ്ഞ ഈടെ ഇല്ല വിളി. അങ്ങനെ ഇരിക്കുമ്പോ ഈ രാഘവൻ മറ്റൊരു കഥാപാത്രം, രാഘവത്തിന് ശബ്ദം കൊടുത്താരാണെന്ന് എനിക്കറിയാം. എബ്രഹാം എന്നൊരാളാണ്, വളരെ മനോഹരമാണ് രാഘവൻ. അതിലൊരു തമാശയായിട്ട് പറയുന്നുണ്ട് നാസയിൽ നിന്ന് ശമ്പളം കിട്ടാതെ വന്ന ഒരു കൊട്ടാരക്കരക്കാരൻ്റെ ഞാനൊരു കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിച്ചതാ ഇവനെ എന്ന് പറയും. അപ്പൊ അതൊക്കെ വേറെ രസകരമായ ഒരു പഞ്ചം തന്നെ. എൻ്റെ നാട്ടിൽ പത്തനാപുരത്തേക്ക് ഇപ്പൊ ഭയങ്കര ഒരു ഒരു ട്രോളം എന്താണെന്ന് അറിയാം. എൻ്റെ ഓഫീസിലെ കാര്യങ്ങൾ നോക്കുന്ന രണ്ടാളുകൾ ഞാനുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും, ഒരാൾ ഒരു സ്വാമാന്യ ഒരാൾ, മറ്റൊരാളെന്ന് പറഞ്ഞാൽ ഒരു 120 കിലോ തൂക്കവും ഒരു 6 അടി പൊക്കവും കുഞ്ഞുങ്ങളുടെ മനസ്സുമുള്ള ഹാരിസ് എന്നൊരാളാണ് നോക്കുന്നത്. ഇതിൽ പറയുന്നുണ്ട് രണ്ടമ്മമാരും അത്ര ശരിയല്ല. പിന്നെ ജോലിയൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഇത് ആളുകൾ എഡിറ്റ് ചെയ്തിട്ട് തിയേറ്ററിൽ നിന്ന് ഷൂട്ട് ചെയ്തിട്ട് ഇത് എഡിറ്റ് ചെയ്ത് അവിടെ ഇപ്പൊ ട്രോളാണ്. കാരണം തടിയൻ അവൻ എൻ്റെ ഒരു ബന്ധുവായിട്ട് വരും എന്ന് പറയണ്ടേ. ആ സാധനം എഡിറ്റ് ചെയ്തിട്ട് എൻ്റെ ഓഫീസിലെ കാര്യമായിട്ടിട്ടിരിക്കുകയാണ്. കാരണം ഞാൻ അവരെ പറ്റി കമൻറ്റ് പറയുന്നത് അവരൊക്കെ കൊട്ടിശ്ശേരിയാ സന്തോഷം അവിടെ അവർ നാട്ടുകാരോട് ഉണ്ടാക്കിയ ഒരു ട്രോളാണത്. അതൊരു അറിയാതെ പറഞ്ഞു പോയൊരു സാധനം അത് കറക്റ്റായിട്ട് സിങ്ക് ചെയ്യും നാട്ടുകാരെ കണ്ടപ്പോൾ കോറിലേറ്റ് ചെയ്യണം. ഗണേശന് വലിയൊരു ബ്രേക്ക് തന്നെയാണ്. അപ്പൊ പുതിയ പുതിയ മേക്കേഴ്സിനെ ഗണേശേട്ടൻ അപ്രോച്ച് ചെയ്യാറുണ്ട്, പുതിയ പുതിയ വേഷങ്ങൾ തരാനൊക്കെ. അപ്പൊ അതിനു വേണ്ടി ഗണേശേട്ടൻ എത്രത്തോളം ഓപ്പൺ ആയിരിക്കും എന്നുള്ള കാരണം അതേപോലെ തിരക്കുള്ള ആളാണ് ഇപ്പുറത്തെ സൈഡില്. ഞാൻ മുമ്പും മിനിസ്റ്റർ ആയിരിക്കുന്ന സിനിമയിൽ അഭിനയിച്ചു. നല്ല സിനിമയാണ്. വെറുതെ ഒരു തല കാണിച്ച് ഒരു കഥ പറയുമ്പോൾ ആ കഥ ഞാൻ നല്ല ക്യാരക്ടർ എന്താണെന്ന് ഒരു കഥ ഞാൻ എൻ്റെ കൂട്ടുകാരനോട് പറയും. ആ കഥയിൽ ആ കഥാപാത്രത്തെ എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ സിനിമയിലുള്ള പ്രസൻസ് ഉള്ളൂ. അതൊക്കെ ഒരു വെറുതെ സൈഡ് റോളെന്ന് വിചാരിച്ചാൽ മതി. നമ്മളെ പറ്റി പ്രസൻസ് ഉണ്ടാണ്. ഒരു കഥ ഞാനൊരു കഥ ഇങ്ങനെ ഗോകുലിന് പറഞ്ഞു, ഒരു സിനിമ കണ്ടിട്ട് കഥ ഗോകുലിന് പറഞ്ഞു. അപ്പം ഞാൻ ആ പറയും അവനാ കേൾക്കുന്ന എല്ലാ കഥാപാത്രവും ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലാത്തതൊന്നും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഒരു വേറെ രസകരമായ സസ്പെൻസ് ഞാൻ പറഞ്ഞ അവർ പറഞ്ഞിരിക്കുകയാണ്. അങ്ങോട്ട് പോകാനൊക്കെ വിളിക്കുന്നത് ഈ അടുത്തൊരു സാധനം ഉണ്ട്. ഈ സിനിമ നന്നായി ഓടണം, ഓടിയാൽ നേരിട്ട് ഷൂട്ടിംഗ് നടക്കുമ്പോൾ ചന്തു എന്നെ കാണാൻ. അപ്പം എന്നോട് ഒരു കഥ പറഞ്ഞു, ഒരു കഥ പറഞ്ഞ സാറേ അവന് പറഞ്ഞു അങ്ങനെ മാറി ഞങ്ങളുടെ കഥ പറഞ്ഞു. അതായത് ആ ഈ സയൻസും പൊളിറ്റിക്സും കൂടെ ചേർത്തിട്ടുള്ള AI ടെക്നോളജി, എന്ത് ടെക്നോളജി എന്ന് പറയുന്നത്, ഡീപ്പ് ഫേക്ക് ടെക്നോളജിയിൽ ഉള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റോറി, വളരെ രസകരമായൊരു കഥ എന്നോട് പറഞ്ഞിരുന്നു. അത് ഞാൻ ഈ അജിത് വിനായകൻ തന്നെ പറഞ്ഞ് എൻ്റെ കഥയിലുണ്ട്. പടം ഓടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ കഥ കേൾക്കും. പടം ഓടണം, ഈ സിനിമ നല്ലതാകുമ്പോൾ ആ സംവിധായകൻ തന്നെ ഒരു ഒരു മറ്റു ഇത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിയുമായി ബന്ധപ്പെട്ടൊരു കഥ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നല്ലൊരു സ്റ്റോറിയായിട്ട് കേട്ടത്. അത് ഒരു കേരളത്തിലെ ഇന്ത്യയിലെ പൊളിറ്റിക്സും ഈ ഡീപ്പ് ഫേക്ക് ടെക്നോളജി ഉപയോഗിച്ചുള്ള ഒരു ടെക്നിക്കൽ സിനിമയാണ്. ഗണേശ്വര ഇപ്പോൾ അച്ഛൻ്റെ ഗോകുലിൻ്റെ അച്ഛൻ, ഹലോ
ഗോകുലച്ചൻ സുരേഷ് ഗോപിയുടെ സിനിമാ ജീവിതത്തിന് പ്രധാനപ്പെട്ട ഒരുപാട് സിനിമകളിൽ സാറിന്റെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും അദ്ദേഹത്തിന്റെ കരിയർ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സിനിമയിലും ഗണേശ് സാർ തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് നിൽക്കുന്നത്. അതിന് വലിയൊരു നിയോഗത്തിന്റെ ഒരു അവസാനമായിട്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയാ വൃത്താകൃതിയിൽ വിധി പൂർണ്ണമാവുന്നു എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ടോ? ഗോകുല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞ്. അവനൊരു ഇപ്പോഴും അവന്റെ ശരീരം വളർന്നുള്ളൂ, കുഞ്ഞുങ്ങളെ മനസ്സിലായിട്ട് പാവാ ഇവരും അവൻ നമ്മള് നമ്മളധികം പറയുമ്പോൾ നോക്കിയിരിക്കും ഇങ്ങനെ കുഞ്ഞുങ്ങൾ കഥ കേൾക്കുന്ന പോലെ ഇരിക്കും. നല്ല സുരേഷ് ഗോപി എൻ്റെ കൂടെ അഭിനയിക്കുന്ന ആദ്യം യുവജനോത്സവ സിനിമയാണ്. ഞാനതിലൊരു പോസിറ്റീവ് ക്യാരക്ടർ സുരേഷ് ഗോപി വില്ലനായിട്ടാണ്. അന്ന് അന്നും തുടങ്ങിയ ഒരു സൗഹൃദമാണ്. ഇവനെ കൊച്ചുകാലത്തെ എനിക്കറിയാം, കുഞ്ഞിലേ അറിയാം. അപ്പം അഭിനയിക്കാൻ വന്നപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി. നല്ല സുന്ദരനൊക്കെ വന്നിരിക്കുക, താടിയൊക്കെ വെച്ച് നല്ല സുന്ദരനായിട്ട് വന്നിരിക്കുക, തൊപ്പി കാണാം നല്ല രസമായിട്ട് അഭിനയിക്കുന്നു. ഗോകുല അതുപോലെ പാപ്പൻ എന്ന സിനിമയിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അത് വലിയ റോളൊന്നും ചെയ്യാനില്ലെങ്കിലും വലിയ പ്രസൻസ് ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് അത് നല്ല ഒരു നടനാണ് തീർച്ചയായിട്ടും. ഗോകുലിന് നല്ല ഇതുണ്ടാവുക. അതുപോലെ അനാർക്കലി ഒരു നല്ല പെർഫോമറാണ്. പലപ്പോഴും സംസാരിക്കുക, ഒരു ശബ്ദം പുറപ്പെടുകയോ വാതുറക്കാതെയോ എല്ലാ എക്സ്പ്രൻസ് ദേഷ്യവും സന്തോഷവും സങ്കടവും പിണക്കവും എല്ലാം കാണിക്കുന്നു. മറ്റൊരു രസകരാവസ്ഥ ഈ പൂച്ചയാണ്. ഈ പൂച്ചയെ കൊണ്ടു കേട്ടോ, നല്ല മനോഹരമായ പൂച്ച. എനിക്കത് ഈ പൂച്ചയെ കൂടെ പേടിയാണ്, കൂടാൻ ഭയങ്കര ഇതാണ്. ഡോഗ്സുമായിട്ട് കുഴപ്പമില്ല, പക്ഷേ പൂച്ചയെ ഭയങ്കര. എൻ്റെ ചന്തു പറഞ്ഞു, സാറിൻ്റെ മടിയിൽ വന്നിരുത്തണം, ഞാൻ നിങ്ങളുടെ അവിടെ ഇരിക്കട്ടെ. ഒരു ഫ്രണ്ടിൽ ടേബിളിൽ വെച്ചു, ടേബിളിൽ വെച്ച് കൂട്ട പൂച്ച ചാടി ഓടിക്കണം. പൂച്ച ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞ് നമ്മളെ നോക്കും, ആരടാ മട്ടിൽ. ഇത് കുറേ പണിയെടുത്ത് നമ്മൾ ഈ പൂച്ച ഒന്ന് എൻ്റെ മടിയിൽ ഇരുത്താൻ. കാരണം പൂച്ചയ്ക്ക് മനസ്സിലായി അവനാളെ ഇരുന്ന് എന്നെ ഇഷ്ടമല്ലാത്ത ആളാണ് എന്ന് മനസ്സിലാക്കേണ്ടത്. പൂച്ച ഇറങ്ങി പോകും, എന്നെ ഒന്ന് തിരിഞ്ഞ് പോകും. ആ പൂച്ച അവസാനം ഞങ്ങൾക്ക് സെൻസറിൽ കളയേണ്ടി വന്നു, ആനുവൽ സർട്ടിഫിക്കറ്റ് ഇട്ടാൽ എല്ലാം മൃതയിലായി. അതും കൂടെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ചെറിയൊരു തിയേറ്റർ സ്റ്റുണ്ട് പീരിയാറിൽ ജസ്റ്റ് ഒന്ന് പോയിട്ടാണ്. ഞങ്ങൾ സാറിനെ ഒരുപാട് അവകാശം കിട്ടിയതാണ്. വെരി സോറി, ഞങ്ങൾക്ക് ജസ്റ്റ് തിയേറ്ററിൽ പോയിട്ടുണ്ടെന്നാണ്. എല്ലാവരും കൂടെ ഒന്ന് വരാമോ പ്ലീസ് തിയേറ്ററിലേക്ക്?